ടെക് ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വൈക്കം സത്യാഗ്രഹം എന്ന ടോപ്പിക്കിൽ നിന്ന് പി എസ് സി പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചില വസ്തുതകൾ നമുക്ക് ഈ വീഡിയോ ക്ലാസ്സിലൂടെ പഠിക്കാം വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം നടന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത് ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം നടന്ന ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നൂറ് മീറ്റർ വഴികളിലൂടെ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നതാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ ആരൊക്കെയാണ് കുഞ്ഞാപ്പി ബാഹുലയൻ ഗോവിന്ദ പണിക്കർ കുഞ്ഞാപ്പി ബാഹുലയൻ ഗോവിന്ദ പണിക്കർ ഇവരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് സത്യാഗ്രഹം ആരംഭിച്ചത് എന്തായിരുന്നു വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികളുടെ സമരമുറ ഓരോ ദിവസവും അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട് മൂന്ന് പേർ അവർണർക്ക് പ്രവേശനമില്ല എന്നെഴുതിയ ബോർഡിൻ്റെ പരിധി കടന്ന് ക്ഷേത്രത്തിൽ പോകുക ഐത്തത്തിനെതിരായി ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് കാക്കിനാട സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് കാക്കിനാട സമ്മേളനം കാക്കിനാട സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഐത്തത്തിനെതിരായി ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ചത് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കൾ ആരൊക്കെ ടി കെ മാധവൻ കെ പി കേശവമേനോൻ സി വി കുഞ്ഞിരാമൻ കെ കേളപ്പൻ മന്നത്ത് പത്മനാഭൻ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള കുരൂർ നീലകണ്ഠപ്പിള്ള വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ മഹാരാജാവാണ് വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ മഠം ഏത് വെല്ലൂർ മഠം വൈക്കം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാർ ആരൊക്കെ സ്വാമി സത്യവാർദ്ധൻ കോട്ടക്കോയിക്കൽ വേലായുധൻ സ്വരാട് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന ഭാഗമായ സവർണജാഥ തിരുവനന്തപുരത്തേക്ക് നയിച്ചതാര് മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മി ഭായി ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവ് ആര് ആചാര്യ വിനോബ ഭാവെ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഒരേ ഒരു ക്രിസ്ത്യനാണ് ജോർജ് ജോസഫ് എഡിറ്റർ യങ് ഇന്ത്യ യങ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ എഡിറ്ററാണ് ജോർജ് ജോസഫ് യങ് ഇന്ത്യ പത്രം ഗാന്ധിജിയുടേതാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഒരേ ഒരു ക്രിസ്ത്യനാണ് ജോർജ് ജോസഫ് വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കൾ ഗാന്ധിജി ഇ വി രാമസ്വാമി നായ്ക്കർ വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാത്മാഗാന്ധി തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ ഭരണാധികാരി സേതു ലക്ഷ്മിബായി മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാത നയിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കർ ഇ വി രാമസ്വാമി നായ്ക്കർ മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചു പെരിയോർ വൈക്കം ഹീറോ വൈക്കം വീരർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നേതാവാണ് ഇ വി രാമസ്വാമി നായ്ക്കർ ഇ വി രാമസ്വാമി നായിക്കറുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് വൈക്കത്താണ് വൈക്കം സത്യാഗ്രഹത്തിന് അനുഭവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്ന് എത്തി സൗജന്യ ഭക്ഷണശാല തുറന്നു കൊടുത്തവർ അകാലികൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അഞ്ചു മാസക്കാലം ജയിലിൽ അടച്ച നേതാവ് ആരായിരുന്നു കെ പി കേശവമേനോൻ വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് വൈക്കം സത്യാഗ്രഹ കാലത്തെ തിരുവിതാംകൂർ ദിവാൻ ആണ് ടി രാഘവയ്യ വൈക്കം സത്യാഗ്രഹം എത്ര നാൾ നീണ്ടു നിന്നോ അറുന്നൂറ്റി മൂന്ന് ദിവസം വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്ത് സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം താങ്ക് യു കുറച്ച് ദിവസം കൂടെ വൈക്കം ക്ഷേത്ര റോഡും മറ്റ് റോഡുകളും ജാതിമത ഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് എൻ കുമാരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഏഴ് പ്രമേയം ഇരുപത്തി ഒന്നിനെതിരെ ഇരുപത്തിരണ്ട് വോട്ടിന് പരാജയപ്പെട്ടു സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് എൻ കുമാരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഏഴിനാണ് പ്രമേയം അവതരിപ്പിച്ചത് ഇരുപത്തി ഒന്നിന് എതിരെ ഇരുപത്തി രണ്ട് വോട്ടിന് പരാജയപ്പെടുകയും ചെയ്തു ആ പ്രമേയം മൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സംഘടിച്ച ജാഥയാണ് സവർണ ജാഥ വൈക്കം സത്യാഗ്രഹം അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് നീണ്ടുനിന്നത് വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു തുറന്നുകൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് നിവേദനം സമർപ്പിക്കപ്പെട്ട ഭരണാധികാരിയാണ് മഹാറാണി സേതു ലക്ഷ്മിബായി വൈക്കം സത്യാഗ്രഹ നിവേദനത്തിൽ ഒപ്പുവച്ചവരുടെ എണ്ണം ഇരുപത്തി മൂവായിരം വൈക്കം സത്യാഗ്രഹ നിവേദനം സമർപ്പിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് വൈക്കം സത്യാഗ്രഹ സ്മാരകം നിലവിൽ വരുന്ന സ്ഥലമാണ് വൈക്കം വൈക്കം സത്യാഗ്രഹ സ്മാരകം നിലവിൽ വരുന്ന സ്ഥലം വൈക്കം വൈക്കം ക്ഷേത്രത്തിൽ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിമത ഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നുകൊടുക്കാൻ ഉത്തരവായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് തിരുവിതാംകൂറിലെ ക്ഷേത്ര നിരത്തുകളിൽ അവർണർക്കും കടന്നു ചെല്ലാം എന്ന വിളംബരം പുറപ്പെടുവിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് തിരുവിതാംകൂറിലെ ക്ഷേത്രനിരത്തുകളിൽ അവർണർക്കും കടന്നു ചെല്ലാം എന്ന് വിളംബരം പുറപ്പെടിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാവർക്കും കടന്നു ചെല്ലാം അനുശാസിക്കുന്ന ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടാണ് ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ മഠം വെല്ലൂർ മഠം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരാണ് സ്വാമി സത്യവർദ്ധൻ കോട്ടു വേലായുധൻ സ്വരാട് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായ സവർണജാത നയിച്ചത് അന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിഭായി ഗാന്ധിജിയുടെ പ്രേരണയിൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവാണ് ആചാര്യ വിനോബാവെ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഒരേ ഒരു ക്രിസ്ത്യനാണ് ജോർജ് ജോസഫ് വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കളാണ് ഗാന്ധിജി ഇ വി രാമസ്വാമി നായ്ക്കർ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി രണ്ടാമതായി കേരള സന്ദർശിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാത്മാഗാന്ധി തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ കരണാധികാരിയാണ് സേതു ലക്ഷ്മിബായി മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാത നയിച്ചത് ഇ വി രാമസ്വാമി നായിക്കർ പെരിയൂർ വൈക്കം ഹീറോ വൈക്കം വീരർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നേതാവാണ് ഇ വി രാമസ്വാമി നായ്ക്കർ ഇ വി രാമസ്വാമി നായിക്കറുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് വൈക്കത്താണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ അനുഭവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തി സൗജന്യ ഭക്ഷണശാല കൊടുത്തവരാണ് അകാലികൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അഞ്ച് മാസക്കാലം ജയിലിലടച്ച നേതാവാണ് കെ പി കേശവ മേനൽ വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത് അറുന്നൂറ്റി മൂന്ന് ദിവസം വൈക്കം സത്യാഗ്രഹത്തെ വിജയ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിജയത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന തത്വം വൈക്കം സത്യാഗ്രഹ കാലത്തെ തിരുവിതാംകൂർ ദിവാനാണ് ആണ് ടി വി രാഘവായ് താങ്ക്